ഉത്തരം ഉവൈസിക്ക് എട്ടിന്റെ പണി. ജില്ലാ കമ്മിറ്റി ഒന്നാകെ കോൺഗ്രസിൽ ലയിച്ചു. ബിജെപി ചാരനെന്ന് വിമർശനം. അടുത്ത വർഷം ഉത്തർപ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ മുന്നൊരുക്കങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. അധികാരം നിലനിർത്താനാണ് ബിജെപിയുടെ ശ്രമമെങ്കിൽ ഭരണത്തിലേക്ക് തിരികെ എത്താനാണ് എസ് പിയും ബി എസ് പിയും ലക്ഷ്യം വെക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചാവട്ടെ, നിയമസഭാ തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. പ്രമുഖ പാർട്ടികളൊന്നും സഖ്യത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചതിനാൽ തനിച്ചായിരിക്കും കോൺഗ്രസ് ഇത്തവണ യു പി നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുക. അതിനുള്ള അണിയറ തന്ത്രങ്ങൾ കോൺഗ്രസ് പ്രിയങ്കാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് എ ഐ എം ഐ എമ്മിന്റെ ഒരു ജില്ലാ കമ്മിറ്റി ഒന്നാകെ കോൺഗ്രസിൽ ലയിച്ചു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നത്. തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസിന് വലിയ ആവേശം പകർന്നുകൊണ്ടാണ് അസദുദ്ദീൻ ഉവൈസി എം പിയുടെ എ ഐ എം ഐ എമ്മിന്റെ വാരണാസി ജില്ലാ കമ്മിറ്റി ഒറ്റക്കെട്ടായി കോൺഗ്രസിൽ ലയിക്കാൻ തീരുമാനിച്ചത്. യു പി തിരഞ്ഞെടുപ്പ് ഒവൈസിയും ലക്ഷ്യം വെക്കുന്നതിന് ഇടയിലാണ് അമ്പരപ്പിച്ച ഇത്തരമൊരു നീക്കം. എ ഐ എം ഐ എം വാരണാസി ജില്ലാ പ്രസിഡന്റ്, ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറി അമാൻ അക്തർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോൺഗ്രസിൽ ലയിക്കാൻ തീരുമാനിച്ചത്. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ഒരു അംഗം പോലും എതിർപ്പ് ഉയർത്തിയില്ല എന്നും തീരുമാനം ഏകകണ്ഠമായിരുന്നുവെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 20 വരുന്ന പാർട്ടി ഭാരവാഹികൾക്ക് പുറമെ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരും കോൺഗ്രസിൽ ചേരും. എ ഐ എം ഐ എം ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ലയിക്കാനുള്ള തീരുമാനത്തിന് കഴിഞ്ഞ ദിവസം വാരാണസി കോടതിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പാർട്ടി ഓഫീസിൽ ചേർന്ന യോഗം അംഗീകാരം നൽകുകയും ചെയ്തു. സംഘടനയുടെ വനിതാ വിഭാഗവും കോൺഗ്രസിൽ ചേരുമെന്ന് വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് കൈസർ ജഹാനും വ്യക്തമാക്കി. ജില്ലാ കമ്മിറ്റി തീരുമാനം പാസാക്കിയതിന് പിന്നാലെ കോൺഗ്രസ് ന്യൂനപക്ഷ വിഭാഗം സംസ്ഥാന ചെയർമാൻ ഷഹനവാസ് ആലം നേതാക്കൾക്കും പ്രവർത്തകർക്കും പാർട്ടി മെമ്പർഷിപ്പ് നൽകുകയും ചെയ്തു. എല്ലാ വിഭാഗത്തെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി സംസ്ഥാനത്തെയും രാജ്യത്തെയും വികസിപ്പിക്കാൻ കഴിയുന്ന ഒരേയൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് സ്വീകരണ യോഗത്തിൽ ഷാനവാസ് ആലം പറഞ്ഞു. കഴിഞ്ഞ 2 പ്രിയങ്കാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഉത്തർപ്രദേശിൽ ഉടനീളം മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. പ്രിയങ്കയുടെ ഇത്തരത്തിലുള്ള ഇടപെടലിന്റെ ഫലമായി യുവാക്കളും ഉത്തർപ്രദേശിലെ എല്ലാ വിഭാഗങ്ങളും കോൺഗ്രസിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയങ്കയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കാൻ പോകുകയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. മുൻമന്ത്രി ഓംപ്രകാശ് രാജ്ഭറിന്റെ മുന്നണിയുടെ ഭാഗമായി ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഉവൈസി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുശേഷം സംസ്ഥാനത്ത് നിന്ന് ഒവൈസി തന്റെ പ്രചരണം ആരംഭിച്ച സ്ഥലം കൂടിയായിരുന്നു വാരണാസി. വാരണാസിക്ക് പുറമെ അസംഗർ, ജൌൻപൂർ എന്നിവിടങ്ങളിൽ നടന്ന പ്രചരണ പരിപാടികളിലും ഒവൈസി പങ്കെടുത്തിരുന്നു. ഉത്തർപ്രദേശിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 മത്സരിക്കാനാണ് തീരുമാനമെന്നാണ് ഉവൈസി വ്യക്തമാക്കിയത്. രാജ്ഭറിന്റെ നേതൃത്വത്തിലുള്ള ബഗിദാരി സങ്കല്പ് മോർച്ച ബി എസ് എമ്മുമായി ചേർന്നാണ് ഉവൈസി പാർട്ടിയുടെ മത്സരം. സഖ്യത്തിൽ 9 ചെറു പാർട്ടികൾ ഉൾപ്പെടുന്നുമുണ്ട്. അതേസമയം ഉവൈസിയുടെ ഈ നീക്കം പരമ്പരാഗതമായി ബി ജെ പിക്ക് എതിരായി വീഴുന്ന മുസ്ലിം വോട്ടുകളെ ഭിന്നിപ്പിക്കുമെന്നും അതിലൂടെ അന്തിമ നേട്ടം ബി ജെ പിക്കായിരിക്കുമെന്ന വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ ശക്തമായിട്ടുണ്ട്. ഒവൈസി ബി ജെ പി ഏജന്റായി പ്രവർത്തിക്കുകയാണ് എന്നും തിരഞ്ഞെടുപ്പിൽ അവരുടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കമെന്ന ആരോപണവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.